ഹോ, രാവിലെ ആയോ? എത്ര പെട്ടെന്നാ രാവിലെയൊക്കെ ആയേ. ഇനിയിപ്പോൾ വീണ്ടും പണിക്ക് പോകണം. ഇത് തന്നെ എപ്പോഴാ എനിക്കൊക്കെ ഒരു ബൈക്കും കാറൊക്കെ വരുത്ത്. ശനിക്കും വേണം ഒരു കാറൊക്കെ. ഇവിടെ നിന്ന് ചെയ്യുന്നു മോം. എന്തെങ്കിലും ആക്കിനോ കഴിക്കാൻ? ഇന്നും തട്ടുകടയിൽ തന്നെയാണോ കഴിക്കേണ്ടത്? ആ മോനെ, നിനക്ക് എല്ലാ ദിവസവും അങ്ങനെയാണല്ലോ ശീലം. ഇന്നും അതുപോലെ ചെയ്തോ? ഒന്നും ആക്കിയിട്ടില്ല. ഞാൻ ഇന്നലത്തെ കുറച്ച് ചോറാണ് തിന്നത്. നീ പുറമ്പോൾ പീടിന്ന് കഴിച്ചിട്ട് പോയിക്കോ. അയാൾക്ക് നമ്മുടെ അവസ്ഥ അറിയാം, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ എപ്പോഴെയോ നമ്മുടെ പിടിച്ച് ചവിട്ടി വരേണ്ട സമയമായി. പാവം തന്നെയാണ് അയാൾ. അയാൾ പാവമായത് കൊണ്ടാണ് ഇപ്പോഴും പെറ്റായി വെക്കുന്നത്. എന്തായാലും ഞാൻ പോയിട്ട് വരാം. ആ, ഒരു കണക്കിന് ഭാഗ്യം തന്നെ ഈ സമയത്താണ് ലിഫ്റ്റ് ഓപ്പൺ ആവുന്നത്. അതിനു മുമ്പ് കഴിച്ചിട്ട് വേഗം ലിഫ്റ്റിൽ കയറും, അല്ലെങ്കിൽ നടന്നിട്ട് പോകണം. ബോസ് എപ്പോഴാണ് നമ്മൾ പൈസ തരുന്നത്? പൈസ തന്നിട്ട് വേണം നിനക്ക് എൻ്റെ ഡ്രീം പോലെ ബൈക്ക് എടുക്കാൻ. വേഗം അവിടെ എത്തിയേക്കാം. ഹോ, ലിഫ്റ്റിൽ തിരക്കൊന്നുമില്ല. എന്തായാലും നല്ല ഭക്ഷണം തന്നെയായിരുന്നു, പുട്ടും കടലക്കറിയും. പെട്ടെന്ന് അവിടെ എത്തിയേക്കാം. ഹോ, നല്ല ടേസ്റ്റ് തന്നെ. ഹോ, അങ്ങനെ ഡ്രസ്സും മാറി ഭക്ഷണം കഴിച്ചു. എന്തായാലും ഓ കറക്റ്റ് 9 മണിക്ക് നിന്ന് കയറി. ഇനിയിപ്പോൾ 5 മണിക്ക് ഈ ജയിലിന് വിടുകയുള്ളൂ. പോമം ബോസിനോട് പൈസയും ചോദിച്ചേക്കാം. വൈകുന്നേരം 5 മണിക്ക് ശേഷം സംഭവിക്കുന്നത്. ഓ, ബോസ് എന്തിനാണാവോ കാത്തു നിൽക്കാൻ പറഞ്ഞത്? ചിലപ്പോൾ എന്തെങ്കിലും ഇന്ന് നല്ലോണം പൈസ തരുമായിരിക്കും, അതുകൊണ്ടായിരിക്കും. എന്തായാലും ബോസ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ആ, ദാണ്ടേ ബോസ് വരുന്നുണ്ട്. മിക്കവാറും എന്നെ ഫുൾ പൈസ ചോദിച്ചേക്കാം. ബോസാന്ന് പോലും ബോസ്. ഈ കടവന് വണ്ടി ഓടിക്കാൻ അറിയില്ല. ഹലോ ആദം. ഓ, കാത്തുന്നില്ലേ? കാമച്ചു നീ പോയിട്ടുണ്ടാവന്ന്. ഇല്ല ബോസ്, എന്തിനാ ഇവിടെ കാത്തേക്കാൻ പറഞ്ഞേ? എടാ, നിനക്കൊരു ഹാപ്പി നോസും അതുപോലെ തന്നെ ഒരു സെഡ് നോസും കൂടി ഉണ്ട്. അല്ലെ, ഹാപ്പി നോസ് എന്ന് വെച്ചാൽ നിനക്ക് ഇന്ന് ശമ്പളം തരും. പിന്നെ സെഡ് നോസ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ കമ്പനിയിൽ പുറത്തുനിന്നാണ് ആൾക്കാർ കൂടുതൽ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ആൾക്കാരുടെ എണ്ണം കൂടുതലാണ് ഇപ്പോൾ തന്നെ. അതുകൊണ്ട് മാക്സിമം കുറക്കാനാണ് നോക്കുന്നത്. നീ ഒന്ന് വണ്ടിയിൽ ഒന്ന് കയറി, ഞാൻ ബാക്കി പറയാം. വേണ്ട ബോസ്, ഞാൻ ഇവിടെ നിന്നോളും. ബോസ് പറ. ആദം, അത് പ്രശ്നമൊന്നുമില്ല. നീ എന്തായാലും വണ്ടിയിൽ വന്ന് കയറ്. ഇല്ല ബോസ്, ഞാൻ ഇവിടെ നിന്നോളാം. എടാ, നിനക്ക് ശമ്പളം വേണമെങ്കിൽ വണ്ടിയിൽ വന്ന് കയറ്. ബോസ്, അതൊന്നും വേണ്ട, ഞാൻ വണ്ടിയിൽ കയറിക്കോളാം. ആ, നമ്മളിവിടെയോ പറഞ്ഞു നിർത്തിയേ. ആ എടാ, അതുകൊണ്ട് ഇപ്പോൾ ഈ കമ്പനിയിൽ കൂടുതൽ ആൾക്കാരുള്ളത്. അതുകൊണ്ട് ആദ്യം നീ ശമ്പളം പിടിച്ചേ. ബോസ്, താങ്ക്സ് ബോസ്, ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത്രയും ശമ്പളമൊക്കെ എന്തിനാ? എടാ, നീ ഒന്നും ഇങ്ങോട്ടൊന്നും വിചാരിക്കല്ല, ഒന്നും പറയില്ല കേട്ടോ. എനിക്കിപ്പോൾ അതാ ചെയ്യാൻ പറ്റുള്ളൂ. നിന്നെ ഈ കമ്പനിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ബോസ്, അത് വേണ്ട ബോസ്. എടാ ആദമേ, നിൻ്റെ സാഹചര്യമൊക്കെ എനിക്കറിയാം. നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും നിനക്ക് എന്നെ വിളിക്കാം, ഒരു മടിയും വേണ്ട. എന്നീ കമ്പനിയിൽ നിന്ന് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ബോസ്. പ്ലീസ് ബോസ്, എന്നീ കമ്പനിയിലേക്ക് എടുക്കുക. ബോസ്, ബോസ് പോവല്ലേ? ബോസ്, ബോസ്, ഞാൻ വിചാരിച്ചതിലും കൂടുതൽ ശമ്പളം തന്നിരുന്നു. ബോസ് പോയി. ഞാനിനി എന്ത് പറയും അമ്മേനോട്? ഞാനിനിയിപ്പം എവിടെ പോവും? ഈ ശമ്പളം ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചുമില്ല, പക്ഷെ ഇങ്ങനെ ഒഴിവാക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇനിയിപ്പോൾ എന്ത് പറയും ഞാൻ? മോമിനോട് ഇപ്പോൾ ഞാൻ എന്ത് പറയും? മോം എന്ത് വിശ്വസിക്കും? മോം, എന്താടാ എന്താടാ നിന്റെ ശബ്ദമൊക്കെ ഇങ്ങനെ? ഞാൻ വിചാരിച്ചു നീ ഇന്ന് ഹാപ്പി ആയി വരുമെന്ന്, ശമ്പളമൊക്കെ കിട്ടുമെന്ന് പറഞ്ഞതല്ലേ. എന്താ നിനക്കെന്താ പറ്റിയെ? ശബ്ദമൊക്കെ നല്ലോണം മാറിയല്ലോ, എന്താന്ന് പറ. മോം, അതെന്താന്ന് വെച്ചാൽ എന്നെ കമ്പനിയിൽ നിന്ന് പുറത്താക്കി. എന്തിനാന്ന് എനിക്കറിയില്ല, പക്ഷേ ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവർക്ക് പുതിയ ആൾക്കാരെയാണ് വേണ്ടത്, നമ്മളെപ്പോലുള്ളവരൊന്നും അവർക്ക് വേണ്ട. അയ്യേ, എൻ്റെ മോൻ കരയുകയാണോ? അയ്യേ, അതൊന്നും പ്രശ്നമൊന്നുമില്ല. എടാ, നമ്മളെ മുമ്പിൽ പലതരത്തിൽ വീണ്ടാക്കി തരും ആദം. പക്ഷേ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് മോം ഇങ്ങനെ പറയുന്നത്. ഞാൻ എന്ത് ചെയ്യും? ഹലോ ആദമല്ലേ? ആടാ എൻ്റെ പറ. എന്താണ് നിനക്ക് പറ്റിയെ ശബ്ദമാക്കി ഇങ്ങനെ? എടാ ഒന്നുമില്ലടാ. ഓ, നിനക്ക് പറയാൻ പറ്റുമില്ലെങ്കിൽ പറയൊന്നും വേണ്ട, എനിക്ക് പ്രശ്നമൊന്നുമില്ല. നീ എന്തായാലും തായിലേക്ക് വാ, എനിക്കൊരു സർപ്രൈസ് ഉണ്ട്. ആടാ വരാം, പറയാൻ പറ്റാതെ ഒന്നുമില്ല, ഞാൻ എന്തായാലും തായിലേക്ക് വരാം. അയ്യോ, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ആ, എന്തായാലും തായിലേക്ക് പോകാം. എൻ്റെ തായലുണ്ട്, ഞാൻ ഇപ്പോൾ തായലേക്ക് പോയിട്ട് വരാം. ഓ, നീ നേരത്തെ കാര്യം ഓർത്ത് കരയുകയൊന്നും വേണ്ട. നിൻ്റെ മുമ്പിലേക്ക് പുതിയൊരു വൈകിട്ട് തരും, അത് പിടിച്ച് നീ കയറിയാൽ മതി. നീ പോയിട്ട് വാ മോനെ. ആ മോം, ഞാൻ എന്തായാലും വേഗം പോയിട്ട് വരാം. ഓ, ഇവൻ പുതിയ വണ്ടിയൊക്കെ എടുത്തു, പൊളി തന്നെ. ഹേ ആദം, നീ കാറൊക്കെ എടുത്തു, നിനക്കെന്താ പറ്റിയേ? ഒന്നുമില്ലടാ.
എടാ, നിന്നെ ആദ്യമായിട്ട് കാണുന്നതൊന്നുമല്ല, നിന്നെ കുറിച്ച് എല്ലാം എനിക്കറിയാം. പിന്നെ നീ എന്താ ഒന്നും പറയാത്തത്? എല്ലാം പറ. എടാ എൻ്റെ എല്ലാം പോയിടാ, എന്നെ ആ കമ്പനിയിൽ നിന്ന് പുറത്താക്കി. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും? നീ ആദ്യം വന്ന് വണ്ടിയിൽ കയറ്. ഹോ, അത്രയേ ഉള്ളൂ? ഞാൻ വിചാരിച്ചു നിനക്കെന്ത് വായെന്ന്. ഇതൊക്കെ എന്താ, അതൊന്നും പ്രശ്നമല്ലടോ. അത് പറയാൻ തന്നെയാണ് ഞാൻ വന്നത്. എടാ എന്നാ കാര്യം പറ? അടേ, നമ്മുടെ ബോസിൻ്റെ അതേ കാറാണല്ലോ. ഓ, ഹാപ്പി ന്യൂസ് എന്ന് പറഞ്ഞപ്പോൾ ശബ്ദം വീർത്തിക്ക് വന്നു ധാരാളം. അത് മതിറ ആദമേ, ബോസിൻ്റെ കാറല്ല, ബോസ് ഓടിക്കുന്ന കാറിൻ്റെ കമ്പനിയിലുള്ള കാറാണിത്. ഹീ, ഞാൻ വിചാരിച്ചു നീ ബോസിൻ്റെ കാർ അടിച്ച് വന്നതാണെന്ന്. ഓ, ഇപ്പോഴാണ് എൻ്റെ ശബ്ദം വീർത്തിക്കായല്ലോ. നേരത്തെ എന്താ ഉണ്ടായേ? എടാ അത് വിട്, എന്താ ഹാപ്പി ന്യൂസ് എന്ന് പറ. ഹാപ്പി ന്യൂസ് എന്ന് ചോദിച്ചാൽ നിനക്ക് നല്ലോണം സന്തോഷം വരും. എന്താന്ന് വെച്ചാൽ നിൻ്റെ കഷ്ടപ്പാടൊക്കെ ഞാൻ ഡാഡിനോട് പറഞ്ഞു. അപ്പോൾ വേഗം പറ ആൻ്റോ, പറ. ആദമേ, ധൃതിയൊന്നും വേണ്ട. ഞാൻ ഡാഡിനോട് പറഞ്ഞ സമയത്ത് ഡാഡ് നിനക്ക് വിസി അയച്ചിട്ടുണ്ട്. ഓ, അതാണ് കാര്യം. എന്താടാ ഒരു ഹാപ്പിനെസ് ഇല്ലാത്ത, ഞാൻ വിചാരിച്ച് നീ ഇപ്പോൾ തുള്ളിച്ചാടുമെന്ന്. നിനക്ക് മനസ്സിലായിട്ടില്ലേ? വിസയല്ലേ, എനിക്കറിയാം. എന്നാ വിസ എന്ന് നീ ഒന്ന് പറഞ്ഞേ. വിസ എന്ന് വെച്ചാൽ പൈസയല്ലേ, എനിക്കറിയാം. എടാ മരപ്പൊട്ട ആദമേ, വിസ എന്ന് വെച്ചാൽ നിനക്ക് ഗൾഫിലേക്ക് ഇനി പോകാം. എടേ എൻ്റോ, ശരിക്കും തന്നെയാണോ? എടാ എൻ്റോ. ഏ, എന്തടാ സന്തോഷക്കരച്ചിലാണോ? നിനക്ക് പാസ്പോർട്ടില്ലല്ലോ. പ്രശ്നമില്ല, പാസ്പോർട്ട് ഞാൻ ആക്കിത്തരാം. വിസ ഓൾറെഡി അച്ഛൻ അയച്ചല്ലോ. എടാ ഞാൻ മോമുവിനോട് വേഗം പോയി പറയട്ടെ, ഞാൻ കാണാം. എടാ ആദമേ, നാലാമത്തെ ദിവസം നീ ആ റോട്ടിനടുത്ത് വന്ന് നിൽക്ക്, ഞാൻ അങ്ങോട്ട് കൂട്ടാൻ വരാം. എടാ താങ്ക്സ്. എടാ താങ്ക്സ്. മോം മോം മോം. എന്നാടാ ലോർന്നേ, നീ കാര്യം പറ. ഒന്ന് താഴേക്ക് വരുമോ? മോം, എനിക്ക് വിസ കിട്ടി, അല്ല ഗൾഫ് പോകാനുള്ള ഭാഗ്യം കിട്ടി. നീ എന്നാടാ പൊട്ടത്തരം പറയുന്നേ? ഞാൻ ശരിക്കുമാണ് പറയുന്നത്. ആൻ്റോ നമ്മുടെ അവസ്ഥ അവൻ്റെ അച്ഛനോട് പറഞ്ഞു. അപ്പോൾ അവൻ്റെ അച്ഛൻ വിസ അയച്ചു. അവനെ പോലെയുള്ള ചെങ്ങൈനെ കിട്ടിയത് നിനക്ക് ഭാഗ്യമാണ്. അതേ മോം, പാസ്പോർട്ടുമൊക്കെ അവൻ തന്നെ ആക്കിത്തരും എന്ന് പറഞ്ഞിരുന്നു. 4 ദിവസങ്ങൾക്ക് ശേഷം റാ തായിൽ അവൻ കൂട്ടാൻ വരുന്നാ പറഞ്ഞേ. എന്നിട്ട് അവിടെ നിന്ന് എയർപോർട്ടിൽ കൊണ്ടാകുമെന്നാണ് അവൻ പറഞ്ഞിട്ടുണ്ടേ. നിനക്ക് കിട്ടിയ ഭാഗ്യമാണ്. എന്നാലും എന്നാലും നീ പോകുന്നുണ്ടോ ആദമേ? ആ മോം, എന്തായാലും പോണം. നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് എന്തെങ്കിലും വഴിയൊക്കെ കാണിച്ചുതരുമെന്ന്. മുഖത്തിലോട്ടേക്ക് നോക്കൂ, നിങ്ങൾ എന്തിനാ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നേ മോം? ഒന്നുമില്ല, എൻ്റെ കണ്ണിൽ പൊടി വീണതാന്ന്. എന്തോ ഞാൻ ഒന്നുമില്ല. ആ, ഞാനെന്നാൽ പോയി അപ്പുറം ഉണ്ടാവും. അപ്പൊ 4 ദിവസങ്ങൾക്ക് ശേഷം സംഭവിക്കുന്നത്. ഓ, ബോസ് അധികം പേശി തന്നതുകൊണ്ട് കുറച്ച് അമ്മക്കും കൊടുത്ത് ഞാൻ കുറച്ച് ഡ്രസ്സും വാങ്ങി. അതുകൊണ്ട് നല്ലത് തന്നെ. മോൻ എന്തായാലും താഴേക്ക് നടന്നോ, ഞാൻ എന്തായാലും ബാഗ് എടുത്തിട്ട് വന്നേക്കാം. അയ്യേ, മോം കരയുകയാണോ? എന്തിനി, മോം തന്നെയല്ലേ പറഞ്ഞേ എന്തെങ്കിലും വഴി കാണിച്ചു തരാതെ നിൽക്കില്ല എന്ന്. എന്നാൽ ഞാൻ പോകുന്നില്ല മോം. എന്തായാലും ഞാൻ അവൻ വന്നാൽ പോകും, യാത്ര പറയുന്നേക്കില്ല. എടാ ആദം, പിന്നെ നീ ഇപ്പോൾ ട്രെയിനിൽ കയറിയതിന് ശേഷം അപ്പുറം നിർത്തും. അപ്പോൾ നീ ഈ പാസ്പോർട്ട് എടുത്തുകൊണ്ട് അവിടെ കാണിക്കുക, എന്നിട്ട് ഫ്ലൈറ്റിൽ കയറണം. എടാ ആൻ്റോ, നിനക്കും വന്നൂടെ. ഏ ആദം, നീ എന്തിനു പേടിക്കുന്നേ? ഞാൻ എന്തായാലും വരും. ഒരു 2-3 ദിവസങ്ങൾക്ക് ശേഷം ഞാനും വരും. ഏ, അതെന്താ വിളിച്ചു പറയുന്നേ? എടാ അതൊന്നുമില്ലടാ, ട്രെയിൻ ഇപ്പോൾ പോകും. ഇവിടുന്ന് മാറി നിൽക്കാൻ ഞാൻ പോകുന്നേ. ആടാ, അവിടെത്തിട്ട് കാണാം. ഷേ, ഞാൻ പോവാൻ തന്നെ കാരണം ഇവനാണ്. ഇവനോട് എങ്ങനെയാണ് താങ്ക്സ് പറയണ്ടേ? അപ്പം എന്തായാലും അവന് പറഞ്ഞ പോലെ ആദ്യം ട്രെയിനിൽ കയറിയ ശേഷം പിന്നെ പ്ലെയിനിലേക്ക് കയറാം. അപ്പം ഗൈസ്, നമ്മുടെ ഈ പാവപ്പെട്ട ആദമേൻ്റെ കഷ്ടപ്പാടുണ്ടല്ലേ. നിങ്ങൾക്ക് ഈ ഷോർട്ട് ഫിലിം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചങ്ങ അച്ചാമ്മമാർക്ക് ചങ്ങ അച്ചാത്തികൾക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പാർട്ട് 2 വേണമെങ്കിൽ കമൻറ്റ് ഗൈസ്. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണുന്നവരെ, ബൈ ബൈ ഗൈസ്.